നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിക്കാനും പുതിയ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനും നമുക്ക് ഭീമ സിനിമ ചിരിമയിൽ എത്തിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഷാജോൻ, നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം. താങ്ക് യു. വെൽക്കം ബാക്ക്. താങ്ക് യു സർ. നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു സൗഹൃദത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രേഡ് മാർക്കാണ് നിങ്ങൾ. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ലാലും പോലെ അല്ലേ? തീർച്ചയായും ഞങ്ങളുടെ ഗുരുക്കന്മാരാണ് അത്രയും അടുത്ത തിക് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ. എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കും, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നമുക്ക് ഇന്നും അത് അതേ വിധത്തിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുണ്ടല്ലോ, ആ സുഹൃത്തുക്കൾക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇപ്പം മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, അസൂയ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരകന്നു പോയിട്ടുണ്ടോ, എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കലി നമ്മൾ സിനിമയിലും അതുപോലെ ഇതുപോലെ പ്രോഗ്രാമുകളിലൊക്കെ വന്നുകൊണ്ട് നമ്മളോട് മിമിക്രിയിലുള്ള സുഹൃത്തുക്കൾക്കും മറ്റ് അതിനു മുൻപ് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ബഹുമാനം ഇപ്പോൾ നമ്മളോട് കൂട്ടിട്ടുള്ള അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഷാജോനെ സംബന്ധിച്ചോളം കൂട്ടുകാർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഷാജോനെ വിളിച്ചിങ്ങനെ ഹാപ്പി ന്യൂസ് ഒക്കെ പറയുമ്പോഴും ഷാജോണ് പറയും, ഷാജോനെ എൻ്റെ കുട്ടിക്കൊരു പേര് വേണം. കാര്യം അന്ന് ഈ കാസറ്റിനൊക്കെ ഒരുപാട് പേരിട്ട ആളാണ് ഷാജോൺ. ഗ്രൂപ്പിനും കാസറ്റിനൊക്കെ ഒരുപാട് പേരിട്ട ആളാണ്. അപ്പോൾ ആ പേരൊക്കെ ഇങ്ങനെ ക്ലിക്കായപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഷാജോനെ ഒരു എനിക്ക് കുട്ടിയുണ്ടായി, ഓ കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ മാത്രം പോരാ, കുട്ടിക്കൊരു പേര് കണ്ടുപിടിക്കണം. കാര്യം ഷാജോൺ എന്നുള്ള പേര് തന്നെ ഷാജോൺ മാറ്റി എഴുതിയത് അല്ലേ? അതെ അതെ അതെ. ആദ്യം പേര് വേറെ, എന്റെ പേര് ഷാജി ജോൺ എന്നായിരുന്നു. ഷാജി ജോൺ. അപ്പം ജോക്സിന്റെ കലാഭ റഹ്മാനിക്കയുടെ കൂടെയാണ് ആ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത്. അപ്പൊ വരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ കോട്ടയത്ത് ഒരു ടീം ഉണ്ടായിരുന്നു, പ്രണവം, കോട്ടയം പ്രണവം മിമിക്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഗ്രീൻ പാർക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കോട്ടയത്ത്, സ്റ്റാൻഡിംഗ് പുറത്തായിട്ട്. അപ്പൊ അവിടെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അന്ന് റഹ്മാനിക്കയും ജാഫർക്കയും വിളിച്ചുകൊണ്ട് ഈ ജോളിച്ചേട്ടൻ പ്രോഗ്രാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെയാണ് അന്ന് എന്നെയും പിന്നെ ഞങ്ങളൊരു ഷാജിണ്ണ എന്ന് പറഞ്ഞ വേറൊരു ഷാജി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സോണിച്ചൻ, ഞങ്ങളെ മൂന്ന് പേരെയും ജോക്സെൻ്റിലേക്ക് വരുന്നത്. അപ്പൊ ജോക്സെൻ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ടൊരു ഷാജി, വേറൊരു ഷാജി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി തന്നെ മോഹൻലാലിനൊക്കെ വിറ്റിട്ട് ചെയ്ത് കോട്ടയം ഷാജി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫേമസ് ആയിരുന്നു കോട്ടയത്തൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാനായിട്ട് അദ്ദേഹം റെഡിയായില്ല. അപ്പം ഞങ്ങളോട് ഉണ്ടായിരുന്ന മനു എന്ന് പറയുന്ന ഒരു പെരുമ്പാ ഒരു കാരനുണ്ട്, മനു. അപ്പം മനു ആണ് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നത്, എൻ്റെ ഷാജി ജോൺ എന്നല്ല, അപ്പോൾ ആ ജി അങ്ങ് മാറ്റിയിട്ട് ഷാജോൺ എന്ന് നമുക്കിടാം. അപ്പോൾ ഒരു റയർ നെയിമാണ്, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ന്യൂമറോളജി നോക്കിയിട്ട് അക്കങ്ങൾ നോക്കിയിട്ട് ഒന്നും ഇട്ടതല്ല, മനു അങ്ങ് പറഞ്ഞു നമ്മൾ ഓക്കെ ഷാജോണെങ്കിൽ ഷാജോ എന്ന് പറഞ്ഞ് ഇട്ടതാണ്. എന്തായാലും ആ പേര് ഒരുപാട് ഗുണം ചെയ്തെന്ന് തോന്നുന്നു. കാര്യം എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും കുട്ടികൾക്ക് പലരും ഷാജോനെ കുട്ടികൾക്ക് പേരിടാൻ വേണ്ടി അങ്ങനെ പേരിട്ട് പേരിട്ട് ഒരു വലിയ വിഷമം അനുഭവിക്കുന്ന ആളാണ് ഷാജോ. അപ്പോൾ ആദ്യം കൂട്ടുകാരനൊരു കുട്ടി ഉണ്ടായി അല്ലേ? അതെ അതെ. അപ്പോൾ ഇദ്ദേഹം ഷാജോനെ വിളിച്ചു, ഷാജോനെ വിളിച്ചു, ഷാജോൺ യെസ്, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്താടാ? എനിക്കൊരു കുട്ടി ഉണ്ടായി. ഓ കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ മാത്രം പോരാ, ഞാനൊരു പേരൂടെ പറയണം. ഞാൻ പേരിടണം കുട്ടി? അതെ 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 അതെ. ഓക്കെ, എന്താടാ കുട്ടി? എന്താണ്? കുട്ടി പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ് അല്ലേ? അതെ അതെ അതെ. ആദിത്യ പെൺകുട്ടി. ഒരു കാര്യം ചെയ്തു, പേരിട്ടോ. നിധി. ഓ നിധി, നല്ല പേരല്ലേ നിധി. അങ്ങനെ ആ കുട്ടിക്ക് നിധി എന്ന് പേരിട്ടു. അതിനുശേഷം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും ഇദ്ദേഹം ഷാജോനെ വിളിക്കുകയാണ്. ആ ഷാജോൺ, തിരക്കിലാണോ? എന്താടാ? ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാണ്ട് വിളിച്ചതാണ്. എന്താണ്? എനിക്ക് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി. കൺഗ്രാജുലേഷൻ മാത്രം പോരാ, എനിക്ക് അതിനും ഒരു പേര് ഷാജോൺ പറഞ്ഞു തരണം. ഞാൻ തന്നെ പേരിടണം? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. എന്താ ഈ കുട്ടി, എന്ത് കുട്ടിയാണ്? ഇതും പെൺകുട്ടിയാണോ? ഇതും പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ്. അതെ അതെ അതെ. ഒരു കാര്യം ചെയ്തോ, സതി എന്ന് പേരിട്ടോ. സതി എന്ന് പേരിട്ടു. ആദ്യത്തെ കുട്ടിയുടെ പേര് നിധി. നിധി സതി ഉഗ്രം പേര, സതി എന്ന് പേരിട്ടു. ഓക്കെ ഓക്കെ, അതൊന്നും ഇട്ടു. രണ്ടുപേരായി. ഇതിനുശേഷം വീണ്ടും ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഷാജോനെ വിളിക്കുകയാണ്. ഷാജോനെ, എന്തോ? എടാ, അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. പേരെന്നായിരിക്കും? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു എന്റെ വിളി വന്നപ്പോഴേ തോന്നി. അതെ അതെ, മൂന്നാമത് കുട്ടി ഉണ്ടായി. മൂന്നാമത് കുട്ടി ഉണ്ടായി. അതെ അതെ. ഇതിന് ഞാൻ തന്നെ പേരിടണം? അതെ. എന്ത് കുട്ടിയാടാ? ഇതും പെൺകുട്ടിയാ ഷാജോ. പെൺകുട്ടിയാണ് അല്ലേ? അതെ അതെ. മൂന്ന് പെൺകുട്ടികളല്ലേ? അതെ അതെ. പേരിട്ടോടാ വിധി. അയ്യോ, അതിനാ പേരിട്ടു. അപ്പൊ മൂന്ന് പേരായി. ഇതെല്ലാം കഴിഞ്ഞ് ഷാജോനെ ഈ കഥയെല്ലാം പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ വ്യാദൃശ്യമായി കണ്ടുമുട്ടിയപ്പോഴാണ് ഷാജോനെ, എന്താ ഷാജോനെ കാണാൻ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്താടാ, ഒരു പുതിയ വാർത്ത കൂടി ഉണ്ടാടാ. പിന്നെ കുട്ടി ഉണ്ടായോ? പുതിയൊരു കുട്ടി കൂടെ ഉണ്ടായി. ഓ എന്റെ ദൈവം, ഇതിന് ഞാൻ തന്നെ പേരിടണോ? അതെ, ഷാജോന്റെ പേര്. ഇതിപ്പോ എത്രാമത്തെയാണ്? ഇതിപ്പോ നാലാമത്തെയാണ്. നാലാമത്തെ? അതെ അതെ. മൂന്ന് പെൺകുട്ടികളല്ലേ? ഇപ്പൊ ഇതേതാണ്? ഇതും പെൺകുട്ടിയാണ്. ഇതും പെൺകുട്ടിയാണോ? അതെ. ഇതിന് ഞാൻ പേരിടാം, പക്ഷെ ഇതോടെ സംഭവം മതിയായിക്കോണോ? ആ മതിയായി. പേരിട്ടോ? പേരിട്ടോ. മതി. ഓക്കെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അദ്ദേഹം. നിധി, സതി, വിധി, മതി.
അതോടെ നിർത്തി നിർത്തി പിന്നെ ഇദ്ദേഹം അതിനുശേഷം ഷാജനെ വിളിച്ചു. ഷാജനെ, ഞാനിപോലെ ഗൾഫിന് പോവാണ്. വെരി ഗുഡ്. അപ്പം ഈ പറഞ്ഞ പ്രസവമൊക്കെ ഒന്ന് നിർത്തി ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകും. എന്റെ ദൈവമേ സമ്മതിച്ചു. ഓക്കെ പോട്ടു. ഏതായാലും പേരൊക്കെ നല്ല ക്ലിക്കായി. പേരെ ക്ലിക്കായി. ഞാൻ പോയിട്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓ ശരി ശരി ശരി. ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ടര വർഷം കഴിഞ്ഞ ശേഷം ഷാജനെ കഥയെല്ലാം പറഞ്ഞു. ഇദ്ദേഹം ഒരു ദിവസം കോളിംഗ് ബെല്ലിൽ കടിച്ച് ഷാജന്റെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഷാജനെ ഞാൻ ഇന്നലെ വൈകിട്ട് വന്നു. വേറൊന്നല്ല, ഞാൻ ഷാജനോട് എങ്ങനെ പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ രണ്ടു വർഷമായിട്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഗൾഫ് ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി. അതെല്ലാം പ്രസവം നിർത്താൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ പാളിപ്പോയി. എനിക്കല്ല, ഡോക്ടർക്ക് പാളിപ്പോയി. വീണ്ടും കുട്ടിയുണ്ടായി. ഈ കുട്ടിക്ക് ഒരു പേര് പറഞ്ഞു. ഇത് എന്ത് കുട്ടിയാണ്? ഇത് ആൺകുട്ടിയാണ്. എല്ലാം മതി, എല്ലാം നിർത്തി വെച്ചിട്ട് വീണ്ടും ഉണ്ടായതല്ലേ. അതെ അതെ. അപ്പൊ ഇതിന്റെ ഒരു ഒറ്റ പേരേ പറ്റുള്ളൂ. എന്ത് പേരാണ്? ഷാദി. ഞാൻ പേരിടൽ നിർത്തി, അവൻ ഞാനുമായിട്ടുള്ള കമ്പനി നിർത്തി, എല്ലാം അന്നുകൊണ്ട് നിർത്തിയെന്ന് ഞാൻ അറിഞ്ഞത്. ഇന്ന് നമുക്ക് ഇവിടെ ഈ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്തെ പള്ളിക്കരയിലെ RU കോളേജിലെ BBA വിദ്യാർത്ഥികളാണ്. ഇവർക്ക് ഷാജോണിനോടും പ്രജോദനോടും ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാജോട് അങ്ങനെ എന്തെങ്കിലും നിർബന്ധം ഇല്ല, കുഴപ്പമില്ല. ഇത്ര ദൂരത്ത് നിന്നുള്ള ചോദ്യമാണ്, പിന്നെ കുഴപ്പമില്ല. കാരണം കോളേജിലും സ്കൂളിലൊക്കെ പോകാൻ ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ഇവരെ കണ്ടിട്ട് നല്ല കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പൊ കുഴപ്പമില്ല. ആരാടാ ചോദിച്ചോളൂ. സിദ്ദീഖ് ലാലേട്ടൻ, അതേപോലെ തന്നെ ഷാജോൻ ചേട്ടൻ, പ്രജോ ചേട്ടൻ. ഇപ്പൊ തിക് ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫ്രണ്ട്ഷിപ്പ് അതിനെ ഒന്ന് നിർവചിക്കാവോ, നിങ്ങളുടെ ആ ഒരു ലൈഫ് വെച്ച്? നിർവചിക്കുക എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഷെയർ ചെയ്യുക. നമ്മളിപ്പം നല്ല സമയമാണെങ്കിലും അത് ഇച്ചിരി മോശം സമയമാണെന്നുണ്ടെങ്കിലും നമ്മൾ പരസ്പരം അത് ഷെയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഒരു നമ്മളൊരു നല്ല കാലം വരുമ്പം കൂടെ നിൽക്കാൻ എപ്പോഴും ഒരുപാട് പേരുണ്ടാവുമല്ലോ. നമുക്കൊരു മോശം സമയം വരുമ്പം നമ്മുടെ ഒപ്പം നിന്നിട്ട് അത് കുഴപ്പമില്ലടാ, അതിങ്ങനെയാണ് സംഭവം, അതിനത് ഓക്കെ ആവും എന്ന് പറഞ്ഞ് നമുക്കൊരു ധൈര്യം തരുന്ന ഒരാളാണ് യഥാർത്ഥ സുഹൃത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോശം സമയത്ത് ഒപ്പം നിൽക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. പിന്നെ കൂട്ടുകാരും യഥാർത്ഥ കൂട്ടുകാരും. അപ്പോൾ കൂട്ടുകാരും യഥാർത്ഥ കൂട്ടുകാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നമുക്ക് പറ്റിയപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ കൂട്ടുകാരൻ പെട്ടെന്ന് വിളിക്കും, ഹലോ എന്ത് പറ്റിയടാ, എന്ത് പറ്റി? അല്ല, ഞാനിങ്ങനെ ബൈക്കിൽ നിന്ന് ഒന്ന് വീണു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, ചെറുതായിട്ട് കാലിൽ ഒന്ന് രണ്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെ കണ്ടു. ഏത് ഡോക്ടറാ? ഡോക്ടറിൻ്റെ പേരും വിശേഷമൊക്കെ ചോദിച്ചു. അപ്പം എടാ, എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നത്? രണ്ട് ദിവസം ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം കേട്ടോ. ഇതാണ് കൂട്ടുകാരൻ എന്ന് പറയുന്നത്, സാധാരണ കൂട്ടുകാരൻ. പക്ഷേ യഥാർത്ഥ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവനോട് എന്തും ചോദിക്കാനുള്ള ഫ്രീഡം. തിക് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ യഥാർത്ഥ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്, ഹലോ എന്തുവരെടാ? എടാ, ഞാൻ ഒന്ന് ബൈക്കിൽ നിന്ന് വീണു. ആണാ, എവിടെ, ഏത് ഹോസ്പിറ്റലാടാ? എടാ, ഇവിടെ ലിസി ഹോസ്പിറ്റലാണ്. ആഹാ, അവിടെ എങ്ങനെയുണ്ട്? നേഴ്സുമാരൊക്കെ അടിപൊളി വീസാണോ? ഇതാണ് സംഭവം. എൻ്റെ അമ്മച്ചി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡെയിലി അവിടെ മാറാതെ ഇവൻ നിന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് വിചാരിച്ചു യഥാർത്ഥ സുഹൃത്ത്. ഷാജു ചേട്ടനും പ്രചോദനും കാണാൻ നല്ല സുന്ദരന്മാരാണ്. സുന്ദരന്മാരാണ്. സുന്ദരനാണ്. ആരൊക്കെ? ഷാജു ചേട്ടനും പ്രചോദനും. ഓ, ഇത് കേക്കാൻ ഞാൻ എത്ര നാട്. ഇവൻ എന്തൊരു അഹങ്കാരമായിരുന്നു ഇവന്. ഇപ്പോഴെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ്. കാര്യം ഒരു പാമ്പ് എന്റെ നെഞ്ചിന് നേരെ ആയിരുന്നു അല്ലേ? അപ്പൊ എന്താണ് അറിയേണ്ടത് ഈ വിഗിന്റെ? ഇത് കാരണം എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ മേടിച്ചത്. ഇത് നമ്മളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. പക്ഷെ എല്ലാരും ചോദിക്കാറുണ്ട്, ഈ സിനിമയിൽ കാണുമ്പോൾ കഷണ്ടി ആണല്ലോ, നേരിട്ട് വരും മുടിയുണ്ടല്ലോ, ഇത് എങ്ങനെ സംഭവം? ഇത് വിഗാണ്, ഏതാണ്, എന്താന്ന് ഒരുപാട് പേര് കൺഫ്യൂഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കാണുന്നില്ലേ, ഇപ്പൊ ഇത് കണ്ടോ, മുടിയുണ്ടല്ലേ, ഇത് കഷണ്ടിയാ. നിങ്ങൾ സിനിമയിൽ കാണില്ലേ കഷണ്ടിയായിട്ട് അഭിനയിക്കുന്നേ, അതാണ് വിഗ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് പുറത്ത് എന്തോ ഉണ്ടെന്നല്ലേ നോക്കേണ്ടത്, തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോന്നാണ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഓക്കെ, ലേഡീസ് ആണ്, നിങ്ങൾ പ്രത്യേകം മൈൻഡ് ചെയ്യണം. ഓക്കെ, അല്ല, എന്റെതും പലരും ചോദിച്ചു സാർ, അത് വിഗാണോ? അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ അടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് ഒറ്റ വലി, അപ്പൊ മറ്റേ ഞാൻ പറഞ്ഞില്ലടാ അത് വിഗല്ലെന്ന്.
ഇനി അടുത്ത ചോദ്യം ആരാണ്? മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന പ്രകാരം സാറിനെ ഒരു ഇന്ന് തൊട്ട് ഒരു മാസത്തേക്ക് സാറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ അത് സാറിന്റെ കരിയറിനെ ബാധിക്കൂ? നല്ല ചോദ്യം, നല്ല വളരെ വളരെ ചോദ്യമാണ്. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ചെങ്കിൽ കൊള്ളുന്ന കാര്യമാണെങ്കിലും അതിനൊരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയറിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയെ അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് നമ്മളെ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു വേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ നമ്മളെ തന്നെ, ഇപ്പോൾ നമ്മളെവിടെയാണെന്ന് തപ്പിപ്പിടിച്ചാണെങ്കിലും നമ്മളെ അന്വേഷിച്ച് വന്ന് നമുക്ക് ആ വേഷം ചെയ്യാൻ പറ്റും. പക്ഷേ മൊബൈൽ കട്ടായാൽ പ്രശ്നം ഉണ്ടാകുന്ന മറ്റ് പല കാര്യങ്ങളിലുമാണ്. അപ്പം അത് എന്നെ കഴിഞ്ഞും കൂടുതൽ പറയാൻ യോഗ്യൻ പ്രജോദ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ശക്തമായ ഒരു കണ്ടത്. ഇവൻ്റെയൊക്കെ മൊബൈൽ ഇല്ലെങ്കിൽ സാറും സാധനങ്ങൾ പ്ലാൻ ചെയ്താലോ? അല്ല, ഈ മൊബൈൽ യുഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർ കോളേജ് വിദ്യാർത്ഥികളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. കാര്യം നിങ്ങൾ പ്രേമിക്കുന്ന കാമുകന്മാരുണ്ടെങ്കിൽ ഈ കാമുകന്മാർക്ക് ഒരു വിചാരമുണ്ട്, അവർ പ്രേമിക്കുന്ന കാമുകിക്ക് ഒറ്റ കാമുകനെ ഉള്ളൂ എന്ന്. അത് തെറ്റായൊരു ധാരണയാണ്. അതുപോലെ തിരിച്ചും, അത് തിരിച്ചും ഞാൻ അങ്ങ് തിരുത്തുകയാണ്. കാര്യം ഒരു കാമുകൻ പോലെ അത് തിരുത്തുന്നത് സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. അപ്പൊ ഇത് ഒരു കാമുകൻ ഇങ്ങനെ കാമുകയെ സ്നേഹിച്ചു, ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ. അപ്പൊ ഈ പ്രേമം മൂക്കുന്ന സമയത്ത് എപ്പോഴും കാമുകന്റെ ഫോൺ കാമുകി ചക്കര മുത്തു കിട്ടു കുട്ടു എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇത് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വീട്ടിലെത്തി, കാമുകിയുടെ വീട്ടിലെത്തിയപ്പോൾ കാമുകിയുടെ അമ്മയുണ്ട്. അപ്പം ഒരു ഗ്ലാസ് ചായ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഇയാള്. അപ്പോൾ കാമുകിയുടെ ഒന്ന് വർത്തമാനം പറയണമെന്നൊക്കെ ഉണ്ട്. നേരെ കാമുകി ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ കാമുകിന് ഒരു ആഗ്രഹം, ഇനി ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ് ഈ മൊബൈലിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്, ചക്കരയെന്നാണോ മുത്തേന്നാണോ കുട്ടുന്നാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇയാൾ ഈ ഫോണിൽ നിന്ന് ഈ കാമുകിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. വിളിച്ചു നോക്കിയപ്പം അതിലെ പേര് കണ്ട് ഇയാൾ ഞെട്ടിപ്പോയി. ടൈം പാസ് നമ്പർ 7. ഷാജോൻ ചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ റോളും കോമഡി റോളുകളാണ്. എനിക്കൊന്നും ആദ്യമായിട്ടാണ് സീരിയസ് റോള് ദൃശ്യം ഫിലിമിൽ കിട്ടുന്നത്, കോൺസ്റ്റബിൾ സഹദേവനായിട്ട്. അതില് ചേട്ടൻ ഒരുപാട് കയ്യടി നേടിത്തന്ന ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ആ കുട്ടിയെ ചോദ്യം ചെയ്യുന്ന സീൻ. വിഷമം തോന്നിയില്ല കുഞ്ഞു കുട്ടിയോട് അങ്ങനെയൊക്കെ പെരുമാറി അഭിനയിക്കാൻ നേരത്ത്? റമീന, ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇക്കാ ആ കൊച്ചുകുട്ടീനെയൊക്കെ തല്ലുമ്പോൾ ആ കുട്ടിക്ക് പേടി തോന്നിയോ, അല്ലെങ്കിൽ ഷാജോണിന് വിഷമം തോന്നിയോ ആ കുട്ടിയെ? സത്യം പറഞ്ഞാൽ എസ്തറിൻ്റെ ഒക്കെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞാൽ അവളെ എടുത്തിട്ട് പൂച്ചാൻ തോന്നുന്നു അവളെ ഇത്രയ്ക്ക്. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു എസ്തറുമായിട്ട്. അവൾ ഭയങ്കര തമാശകളും കളികളും ഒക്കെ ആയിട്ട് മൊത്തം ലൊക്കേഷൻ മൊത്തം എപ്പോഴും രസമായിരുന്നു എസ്തർ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ പിള്ളേർക്ക് പേടിയുണ്ട് എന്താന്ന്. എന്തായാലും ആ പേടി തോന്നൂല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സംഭവം ഒന്ന് ചുമ്മാ ഒന്ന് അഭിനയിച്ച് നോക്കിയാലോ. ഏ, നിങ്ങൾ എന്നാ ധ്യാനത്തിന് പോയത്? രണ്ടാം തീയതി. എന്ന് തിരിച്ചു വന്നു? മൂന്നാം തീയതി. അച്ഛനും അമ്മയും പറഞ്ഞത് രണ്ടാം തീയതി രാത്രി തന്നെ വന്നതാണല്ലോ. ഇല്ല, മൂന്നാം തീയതി രാത്രി. യാരണെന്ന് പറയുന്ന ചേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സത്യം പറയടി. ഇല്ല. പറയടി, വന്നിട്ടില്ലേ? വാട്ടി ചേട്ടനെ താങ്ക് യു സോ മച്ച്. മോള് ചിരിക്കായിരുന്നു, പേടിയൊന്നും തോന്നിയില്ല, ചെറുതായിട്ട് കണ്ണു നിറഞ്ഞു. നന്നായിരുന്നു, ഓൾ ദ ബെസ്റ്റ്. ഇതാണ് ആ സിനിമയിലെ ഒരു രണ്ട് ഒരിക്കൽ കൂടി ആ ഒരു സംഭവം. അതും സിദ്ദിഖയെ പോലെ വലിയൊരു സംവിധായകന്റെ മുന്നിൽ നിന്ന് ഒരിക്കൽ കൂടി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. സിദ്ദിഖയ്ക്കും താങ്ക്സ്. സൂര്യോദയം തങ്ക സൂര്യോദയം, സൂര്യോദയം നോട്ടക്കാരും ഇല്ലേ? ഓ എടാ, നേരം വെളുത്ത 5:30 ഇപ്പഴും കിടന്ന് ഉറങ്ങായി. തലൊക്കെ ദിവസം ഓരോന്ന് അടിച്ചു കിടന്ന് ഉറങ്ങിക്കോളൂ. ഇവനൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, കുടുംബം ഉണ്ടായിട്ടും ഇവിടെ വന്ന് കള്ളും കുടിച്ച് കിടക്കുന്ന എന്തിനവൻ? അതെങ്ങനെയാ ബോധം പൊക്കണമൊന്നുമില്ല, കിട്ടുന്നെല്ലാം വലിച്ചു വാരിക്കേറ്റിട്ട് കിടന്ന് ഉറങ്ങാണ്. എടാ പണിക്കും പോകില്ല, നേരം വെളുത്ത് ആൾക്കാരൊക്കെ ഇപ്പൊ ഓടാൻ പറയും. ഇവിടെ നിന്ന് ആണക്കേട് നേരം വെളുത്താ.
സാധാരണ രാവിലെ എഴുന്നേക്കുമ്പോ രണ്ടെണ്ണം കിട്ടിയിട്ട് കൈവിറക്കുന്നതാണല്ലോ ഇതെന്ന് പറയുന്നില്ലേ. ആ ചേട്ടാ, നമ്മൾ ഒരുപാട് കള്ളൊക്കെ കുടിച്ചിട്ട് കിടന്നത്തെ പിറ്റേ ദിവസം മദ്യം ഇല്ലാന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല, ആ പേടിയിലാണ് നമുക്ക് വിറവൽ വന്നത്. ഇതിപ്പോ എനിക്ക് ആ പേടിയില്ല. ഇന്നലെ അടിച്ചതിന്റെ രണ്ടെണ്ണം ബാക്കിയോട് വെച്ചൊക്കെയല്ലേ. എവിടെ ആ ധൈര്യത്തിലാണ് വിറക്കാതിരിക്കുന്നത്? കടയുടെ സൈഡിലൊക്കെയാണ് കൊണ്ടുപോയത്. അയ്യോ, ഇവിടുന്ന് കുപ്പിയെന്ന് ചേട്ടാ. എന്താ പോന്നെ, സാധനം കിട്ടിയില്ല, ഇങ്ങനെ പറക്കോ മനുഷ്യൻ. ഇതാന്ന് പറയുന്നത് സാധനം കിട്ടിയില്ല കൈ പറക്കും എന്ന് പറയുന്നത് വെറും തോന്നലടാ. സാധനം കിട്ടിയപ്പോ നിന്നത് കട്ടൻ ചായ കുടിച്ചാരുടെങ്കിലും വിറയില് മാറിയാണ്. കണ്ടില്ലേ, ഏതായാലും ഇന്നലത്തെ ഞാൻ കട്ടൻ ചായ എടുത്ത് കുടിച്ചു, നിനക്ക് കട്ടൻ ചായ തൊള്ളിയുണ്ടോ? വിറയിലൊന്ന് മാറിക്കോട്ടെ. എന്താ അമ്മ, ഇത് എന്നാ കോഴിക്കുഞ്ഞു കുടിക്കുന്നത്? ഒരു ചെറിയൊരു ശമനം ഉണ്ടാ ഉണ്ടല്ലേ. ചെറിയൊരു കാര്യം ചെയ്യേ, എന്നാ രാവിലെ പത്രം വന്നിട്ടുണ്ട്, വിവരം ഉറക്കാൻ സമയാവും. സോ 10 മണിയാവല്ലേ, വീണ്ടും വായിക്കുക കേട്ടാ. ഗുഡ് മോർണിംഗ്. കൊറേ ഓടിയല്ലേ എടി. മൊബൈൽ എവിടെ വെച്ചാ വൈബ്രേറ്റ് ചെയ്യണ സൗണ്ട് കേൾക്കാം. മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, ഇവിടെ ഇരുന്ന് പത്രം വിറക്കുന്ന. രാവിലെ കിട്ടിയിട്ടില്ലതാ അതിന്റെ ഒരു വിറയിലാ. രാവിലെ ഈ കള്ളു മേടിച്ച് വലിച്ച് കയറ്റാണ്ട് ഈ ശരീരം കേടാക്കാണ്ട് എല്ലാം ഞങ്ങളെ പോലെ എക്സസൈസ് ചെയ്യാൻ നോക്ക്. ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് ആയി പോരാ. എന്തിനാ ഇവിടെ കൊണ്ടു നിർത്തിയാക്കണത്? മോളെ, നമ്മുടെ ആ സുധാകരന് ഒരു 25,000 കൊടുക്കണം. പിന്നെ സതീശൻ വിളിച്ചിട്ടുണ്ടായി, അവനൊരു 10,000 വേണമെന്ന് പറഞ്ഞു. അത് അത്യാവശ്യം കൊടുക്കാം. പിന്നെ കലേഷിന് കൊടുക്കണ്ടേ? അവന് എത്ര കൊടുക്കാനുള്ള? അവന് 30,000 അത് കൊടുത്തേക്കാം, കുഴപ്പമില്ല, അത് കൊടുക്കുക. പിന്നെ ബിജു, ബിജുവിന് ഒരു 15,000 അവന് കൊടുക്കണം. കൊടുക്കണം. അപ്പൊ വേറെ വിഷയം, പിന്നെ ശശി ഉണ്ട്, ശശിക്കൊരു 5,000 കൊടുക്കണം. ചേച്ചി ഞങ്ങൾക്കും തരുമോ രണ്ടുപേർക്കും കൂടി? എന്ത് അല്ല, കാശായിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞു എല്ലാവർക്കും വിതരണം കൂടി 5,000 ചോദിച്ചു തന്നല്ലേ. കാശ് കൊടുക്കണ ആരെയല്ലോ പറഞ്ഞത്? അതെ, ഞങ്ങൾ കുറച്ച് കടം മേടിച്ചിട്ടുണ്ടായി, അവന്മാരുടെ പലിശ കൊടുക്കണ ആരെയും ഞങ്ങൾ സംസാരിക്കാണ്. ഇതെങ്ങനെ കടം കയറി മൂത്തിട്ട് നിക്കാനല്ലേ. നിന്നെ കണ്ട് പഠിക്കാനാ ശവമ്മ, ഇവൻ എന്നെ ഉപദേശിക്കാൻ വന്നേക്കണം. നീ എക്സസൈസ് ചെയ്ത് ശരീരം ശരിയാക്കാനാ പറഞ്ഞു. പോടാ പറഞ്ഞു, കടം കയറി കാട് കയറി ഇങ്ങനെ പറയണ്ട. നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണം. കടം കയറിയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണേ. ആ ഓടി കഴിഞ്ഞാൽ കടം മാറുവാ? ഓടിയ കടം മാറൂല, പിന്നെ കടക്കാരെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കണല്ലേ. ഉറക്കില്ല, രാത്രി 1 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണി വരെ വീടിന് അകത്തുകടന്ന് ഒരു ഓട്ടം ഉണ്ട്. പിന്നെ കടക്കാർ വരുമല്ലോ നേരം വിളിച്ചു. അതുകൊണ്ട് വീടും പൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. ഓ, അപ്പൊ വൈകിട്ട് വീട്ടിൽ ചെല്ലും? വൈകിട്ട് വീട്ടിൽ ചെല്ലും. പൈസ വഹിക്കാൻ വേണ്ടി കടക്കാർ വീട്ടിൽ വരുമ്പോ എന്താ വീട് പൂട്ടിയിട്ടേക്കണം. പിന്നെ ഇവർ ഞങ്ങൾ അന്വേഷിച്ചൊരു ഓട്ടം ഉണ്ട്, ഭയങ്കര ഓട്ടമല്ലേ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഈ കേരള ആരോഗ്യ കേരളമാക്കും. ചേട്ടൻ വിഷമിക്കണ്ടേ ചേട്ടാ, എന്റെ വീട്ടിൽ ചെന്ന് ഒരു 25,000 കടം മേടിക്കും. അത് മോശമല്ലേ. എന്ത്, ഒരു മോശവും ഇല്ല. ഞാൻ ഒറ്റ പെണ്ണ്, 4 ആങ്ങളമാര്, നമ്മുടെ ബാധ്യത എല്ലാം അവര് പറഞ്ഞാൽ തീർക്കുമെന്ന്. എനിക്കൊരു സ്റ്റാറ്റസ് ഇല്ല, അതൊന്നും നോക്കണ്ട. ചേട്ടൻ ചെന്ന് ചോദിക്ക് 25,000 തരും. അതല്ല, വേറെ കാര്യമുണ്ട്. പിന്നെന്ത് കാര്യം? ഇന്നലെ നീ അറിയാണ്ട് വീട്ടിൽ പോയിട്ട് 30,000 മേടിച്ച് എന്റെ അച്ഛൻ്റെ. പിന്നെ അപ്പോഴെപ്പോഴും ഞങ്ങളുടെ എല്ലാം പറ്റുമോ? ഒരു 4 ദിവസം കഴിയട്ടെ. കള്ള, ഞാനറിയാതെ പോയി ചോദിച്ചല്ലേ മേടിച്ചെടുത്ത്. ചേച്ചിയേ, വീട്ടിൽ പോയി കേറി ചോദിച്ചല്ലേ അറിയാതെ. സന്തോഷം നോക്കിയോഷമുള്ള. അതൊന്നുമല്ല, വേറെ കാര്യമൊന്നുമല്ല. എന്റെ വീട്ടിൽ കേറൂല, എന്റെ പട്ടി പോലും കേറൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയി മേടിച്ചില്ലേ നാണയില്ലാതെ. ഒരു കാര്യം ചെയ്, നീ എന്റെ പുറകെ ഓടണ്ട, നീ എന്റെ ഫ്രണ്ടിൽ ഓടിക്കൂ. അല്ലെ, നിന്റെ പുറകെ ഓടാൻ കൊറേ ആൾക്കാർ വേറെ ഉണ്ടാവും.
സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ഭ്രാന്തന്റെ ഗുഡ് മോർണിംഗ് ആ പെൺകുട്ടി നല്ല സ്വീറ്റ് ആണ് കേട്ടോ. പെൺകുട്ടിക്ക് ആകെ പറ്റിയ ഒരു അമളി ആ ഹസ്ബൻഡ് അങ്ങനെ കിട്ടിയതാ. അതുമായിട്ട് പോകുമ്പോ ശരിയാകും കാര്യം കൃത്യമായിട്ടറിയാം. സൈക്കാട്രിസ്റ്റ് രാവണി മേനോൻ ഡോക്ടറെ വേറെ കുഴപ്പമൊന്നുമില്ല. മദ്യപാനം ആൽക്കഹോൾ ഇൻജെക്ഷൻസ് കൺസ്പിറേഷൻസ് ഹിൽത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. വരൂ, ഈ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്ന സാധനമാണ്. കരളിനെ, ലിവറിനെ, ചട്നി, കിഡ്നി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. മദ്യം ഒരിക്കലും പകലരുത്, പതിവരുത്, പഴമരുത്, പതറരുത്, പലരരുത്. മദ്യത്തിന്റെ ഡെഫിനിഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കൂ. പറയരുത്, എന്ത് പറയരുത്, മദ്യവെക്കരുതെന്ന് പറയരുത്. നിങ്ങൾ അഡിക്ട് ആയി കഴിഞ്ഞു, ഒരിക്കലും മദ്യത്തിന് അടിമപ്പെടരുത്. ഞാൻ പോട്ടെ, കഴിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കും, നിങ്ങളെ പോലത്തെ ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ മദ്യത്തിന് അടിമപ്പെടരുത്. സൈക്കാട്രിസ്റ്റാണ് പറയുന്നത്, നിങ്ങൾ കഴിക്കരുത്. കുടിക്കൂ, കുടിക്കും, വലിക്കൂ, പഴയുള്ള പണി വിളിക്കൂ. ആരെ കുടിക്കാൻ നേരത്തും വലിക്കാൻ നേരത്തും ഒരു കമ്പനിക്ക് എന്നെ വിളിക്കൂ. ഇത് എന്തുള്ള ഡോക്ടറാണ്, മനസ്സിന് കാശില്ലാതല്ല തന്നെ. എന്റെ ഡോക്ടറെ ഡോക്ടർ കഴിക്കില്ലല്ലോ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അഡിക്റ്റ് ആണ്. അഡിക്റ്റാണ് അവനോട് ആ സംസാരം വന്നപ്പോൾ അവന്റെ പതിർച്ചുള്ള ഒരു പോക്ക് ഉണ്ട്. ഡോക്ടറെ അവന് മദ്യം കിട്ടാഞ്ഞിട്ട് ടെൻഷൻ. ഇപ്പൊ അങ്ങോട്ട് പോയ ഫാമിലി ഉണ്ടോ? അവര് ദാമ്പത്യ കാര്യത്തിൽ ഓക്കെയാണ്, പക്ഷെ സാമ്പത്തിക കാര്യത്തിൽ അവർക്ക് ടെൻഷൻ. ദാമ്പത്യം മാത്രമല്ല, ആ കുട്ടിക്ക് ചേരുന്ന ഒരു സാധനമല്ല. അണ്ണാന്റെ കൂടെ അടക്കക്കിളി പോണത് പോലെയാണ് ആ കുട്ടി പോകുന്നത്. ഇവർ ഒരു സ്യൂട്ടല്ല, മേഡ് ഫോർ ഈച്ച് അത്ര. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാ. Every each persons and boys and children's have tensions all in the world. Doctor, enna oike ore tension illa jeevit aaru parnju kalyanam kalichittilla nalla onnaadoru kadayundu inathinu kittana saambathiyum kondu ente achana amme nokka enikku vettunnundu logathil ore tensionum enikkilla ellavarkum bhoomiyil jenikkunna ellavarkum tension undu mister endadu ini njan parayunnathalla enne padipichinte gurunadhan paranjirikkunnathu ningalku tension illa nu mathrame ennodu parayada I am a psychologist. I am psychologist. നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ ആകെയുള്ള വരുമാനമല്ലേ ഈ പെട്ടിക്കട. അതെ അതെ, ഈ പെട്ടിക്കട നാളെ പൊളിക്കുകയാണ് മെട്രോ സിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. മെട്രോ സിറ്റി വരാൻ പോകുന്നില്ല, ഇത് പുറമ്പോക്കല്ലേ. അതെ, അപ്പൊ ഗവൺമെന്റ് കയ്യേറി കഴിഞ്ഞാലും പിന്നെ അതിന്റെ പേരിൽ ടാക്സ്, സെയിൽസ്, നിക്സ് ഒക്കെ കൂടി വരുമ്പോൾ ആകെ പ്രശ്നമില്ലേ. ചെറിയൊരു ടെൻഷൻ ഇപ്പൊ ഇല്ല. ഇതൊന്നും കുത്തിപ്പോക്കാൻ ആരും വരാൻ പോകുന്നില്ല. ഞാനുണ്ടല്ലോ, എനിക്ക് വേറെ എന്താ പണി? എനിക്ക് വേറെ എന്താ പണി? ഇപ്പൊ ചെറിയൊരു ടെൻഷൻ ഇല്ലേ, ഇപ്പൊ ചെറിയൊരു ടെൻഷനല്ലേ. സൈക്കാട്രിസ്റ്റിനോട് അങ്ങനെ സംസാരിക്കരുത് ഡോക്ടർ. എത്ര വയസ്സുണ്ട് ഇപ്പോ? 35. 35 വയസ്സ്. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും. പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലിരിക്കുന്നു. ഈ സമയം റിപ്പർ പോലത്തെ ഒരുത്തൻ പുറകെ കൂടി അടുക്കളയിൽ കൂടി കയറി അച്ഛനും അമ്മയുടെയും തലവമ്മണ്ട അടിച്ചു പൊളിച്ചിട്ട് ഉള്ള സമ്പാദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടിരിക്കും. ചെറിയൊരു ടെൻഷൻ വിറവലില്ലേ. അതെ വിറവലുണ്ട്. കടന്നു, നിങ്ങൾ കടന്നു വരൂ, കടന്നു വരൂ. ഡോക്ടർ കുടിക്കുമോ? ഏ കുടിക്കുമോ? കുടിയില്ല, വലിയില്ല, ഒന്നുമില്ല. അത് പറഞ്ഞാൽ എനിക്ക് മരിക്കുന്നുള്ള പേടിയില്ല. ഇതൊന്നും ഇല്ലാത്തിരുന്നു. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ടിപ്പറടിച്ച് മരിച്ചു. ആണോ? അവൻ നല്ല ഡാൻസർ ആയിരുന്നു, ഒടിച്ചുകൊണ്ട് പോയ ലാൻസർ പോയി. അവനെ മുറിച്ചെടുക്കിയപ്പോ അവൻ ക്യാൻസർ. അയ്യോ, അപ്പൊ എല്ലാം പോയില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലെന്ന് പറയരുത്. എന്റെ ഡോക്ടർ, നമ്മുടെ ഈ അടുത്തൊരു എടുത്തു, നമ്മുടെ ഈ അടുത്ത സ്ഥല എസ് ഐനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എസ് ഐയോ? എസ് ഐ ജോർജ് അല്ലേ? ജോർജ് വൃത്തികെട്ട ഒരു തെണ്ടി ആഭാസം. ഇവിടെ വന്നിട്ട് രാവിലെ വന്ന് ചായ ഇതെല്ലാം കുടിച്ചിട്ട് 5 പൈസ എനിക്ക് അയാൾ തരത്തില്ല, മനസ്സിലായല്ലോ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇതിലെ വഴി കടക്കാൻ പറ്റില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഒറ്റക്കൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ കയറ്റുന്ന എന്തെങ്കിലും കുറിച്ചൊക്കെ അങ്ങനത്തെ. ഇപ്പൊ പറഞ്ഞ മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എസ് ഐ എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഇത്ര ഞാൻ കേൾപ്പിച്ചാൽ ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. കമോൺ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. എനിക്കൊന്ന് ഇരിക്കണം, ഇരിക്കണം. എനിക്ക് ചെറിയ തലകറക്കം അല്ലേ? ടെൻഷൻ, ചെറിയ തലകറക്കം. കിടന്നോളൂ, കിടന്നോളൂ. ഓക്കെ, കിടന്നോളൂ. ആ വെള്ളം കുപ്പി, കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട, ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ടെൻഷൻ ഇല്ല, ടെൻഷൻ ഇല്ല എന്ന് പറയരുത്. ഈച്ച് എവരി പേഴ്സൺസ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. മൊത്തം ടെൻഷനാണ് കേരളത്തിലുടനീളം ആളുകൾ. മണിക്ക് ഇറങ്ങിയതാ ഓടാനായിട്ട്. ഇതുവരെയായിട്ട് അങ്ങേര് എന്റെ കൂടെ ഇതുവരെ ഓടി എത്തിയിട്ടില്ല. എന്റെ ചേട്ടാ ഒന്നിങ്ങ് വന്നേ, ഒച്ച ഇഴയുന്ന മാതിരി അഴിയാതെ ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഹലോ, വീട്ടിൽ കിടന്ന് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യാതെ ഇവിടെ വന്ന് എന്തോന്നാ ഡാൻസ് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്തല്ലേടി, ഇവിടെ വന്ന വഴിക്ക് ശബ്ദം കേട്ട് ഈ പാഡിന്റെ സ്റ്റിച്ച് വിട്ടോന്ന് നോക്കിയതാ. അല്ല, സ്റ്റിച്ച് വിട്ടിട്ടില്ല. ഹലോ, ആ അതെ, ഷിപ്പ് എത്തിയട്ടോ. ഷിപ്പ് എത്തിയിട്ട് എന്താ കാര്യം? എന്റെ ഒപ്പം എത്തിയില്ലല്ലോ. എടി, ഷിപ്പ് എത്താ കാലിഫോർണിയ ചരക്ക് കിടക്കുമ്പോ നമ്മുടെ ഷിപ്പില്ലേ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്ന്. ഹലോ, എങ്ങനെ
കേരളത്തിലേക്ക്. ഛേറ്റ്, എന്തിനാ കേരളത്തിലേക്ക് അടുപ്പിച്ചത്? ഇവിടെ ആവശ്യമില്ല. വല്ലാരം അടുത്തുള്ള ആൾക്കാർ വെറുതെ നോക്കി വരി മേടിച്ചിട്ട് പോകുള്ളൂ, പണിയെടുക്കൂല. ഒരു കാര്യം ചെയ്യ്, നേരെ ബോംബെയിലേക്ക് കൂട്ടോ, അവിടെ അടുപ്പിച്ചോ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് ഓഫീസിൻ്റെ പേരെന്താണ്? ശശി. അപ്പോൾ ശശി സാറേ, ആ അതെ, ആ ശശി സാറേ, ആ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഷിപ്പ് അവിടെ ബോംബെയിൽ അടുക്കുന്നുണ്ട്, അത് മൊത്തം ഇറക്കിയിട്ട് നേരെ കേരളത്തിലേക്ക് മൊത്തം റോഡ് മാർഗം വിട്ടാൽ മതി. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ആ മൊബൈൽ, എന്റെ മൊബൈൽ നമ്പറിലേക്ക് സാറിന്റെ അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യൂ, ഞാൻ അപ്പൊ തന്നെ ബാങ്കിലേക്ക് അക്കൗണ്ട് ഇട്ടോളാം. മാഡം, ഒരു കാര്യം എപ്പോഴും, നമ്മൾ ഒരിക്കലും പ്രായമായ മനുഷ്യരെ നമ്മൾ കൂടെ കൊണ്ട് ഇങ്ങനെ നടത്തരുത്. അവർക്ക് ഒരിക്കലും മോർണിംഗ് വാക്ക് ഈവനിംഗ് വാക്ക് പറയരുത്. എപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ അച്ഛനെ വീട്ടിലിരുത്തണം, അല്ലാതെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് നമുക്ക് ഒട്ടും ഉചിതമല്ല. അതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്നു. പിന്നെ അത് തന്നെയല്ല, വീട്ടിൽ ചെന്ന് നോക്കിയാൽ നമ്മൾ എന്തെല്ലാം കാണുന്നേ, എത്ര വണ്ടി കിടക്കുന്ന അറിയോ, കാറ്, ലോറി, ജീപ്പ്, വോൾവോ, ബസ്, മറ്റത് എല്ലാം കണം കുടിച്ചാൽ മതിയുണ്ട്. പക്ഷെ ഈ പാപത്തിന് ഡ്രൈവിംഗ് അറിയത്തില്ല. മക്കൾക്കുണ്ടോ? മക്കളില്ല. വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഡ്രൈവിംഗ് അറിഞ്ഞില്ലെങ്കിൽ പോയില്ലേ? മാഡം, കം ഓൺ. മാഡം, ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. എന്റെ പേര് രാവണി മേനോൺ. ഹായ് ഹായ് ഹായ്. സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. ആമാശ എങ്ങനെയാണ്? ദൈവത്തിനറിയാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ അടക്കമരത്തിൽ ആമ ഇരിക്കുന്ന പോലത്തെ ഒരു രൂപം. വയറിൻ്റെ ഒരു ഷേപ്പാണ് ഞാൻ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ സ്റ്റൊമക്ക് ഹമ്പെന്നാണ് ഇതിനെ പറയുന്നത്. നല്ല വ്യായാമം, നല്ല നടപ്പും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേച്ചു കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ ചെറിയൊരു അപകർഷത നിങ്ങൾക്കുള്ളിലില്ലേ? അപകർഷത ഉണ്ടാകാറില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്താ പറഞ്ഞു? നിങ്ങൾ ഒരു ഹസ്ബൻഡ്, ഞാൻ മാഡത്തിനോട് സംസാരിക്കുകയായിരുന്നു. അലങ്കാരമാണ്, നിങ്ങൾക്കറിയോ, ഞങ്ങൾ അറിയോ, എന്റെ കൊടവരോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല. മാഡത്തിന് ഒരു കുഴപ്പമില്ലേ? ഹലോ ചേട്ടൻ, നിങ്ങൾ വന്നേ. ചേട്ടൻ്റെ ഈ കൊടവേറ് കൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്. ചേട്ടനെയും കൊണ്ട് ഒന്ന് നാല് പേര് മുമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ നടക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും പറയാം കൊടവേറിന്റെ ഭാര്യ വരുന്നു, കൊടവേറിന്റെ ഭാര്യ വരുന്നു. പോട്ടെ, ഒന്ന് ഷോപ്പിംഗ് പോവാന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഈ ഒരു നടപ്പും കൊണ്ട് എങ്ങനെ പോയി ഷോപ്പ് ചെയ്യാനാ? ഡോക്ടർ ഇങ്ങനെ നോക്കിയേ, അങ്ങനെ ഇട്ടിരിക്കുന്ന ഷൂസ് ആണോ ചെരുപ്പാണോ ഒന്ന് ചോദിച്ചു നോക്കിയേ. അത് ഒരു കൊടവേർമാരുടെ ഒരു പ്രധാന പ്രശ്നമാണ്. താങ്കൾ ഇട്ടിരിക്കുന്ന ഷൂസ് ആണോ ചെരുപ്പാണോ? ഇതാണ് കൊടവേർമാർക്ക് ആലോചിക്കേണ്ടി വരും, ആലോചിക്കേണ്ടി വരും. കൊടവേറാണോ ഷൂസ് ആണോ? ഒരു സെക്കൻഡ്, ചെരുപ്പ്. അതാണ് പറഞ്ഞത്, മൂന്നര മണിക്കൂർ കിലോമീറ്റർ പുറകിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ എനിക്കൊക്കെ ഭാര്യമാരുടെ ഈ ഒരു സംരക്ഷണവും പരിചരണവും ഇല്ലാതെ പാദരക്ഷിടാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡോക്ടറെ, ആ ബെൽറ്റിന്റെ കളർ ഏതാണ്? ഒന്ന് ചോദിച്ചോ. താങ്കളുടെ ബെൽറ്റിന്റെ കളർ എന്താ? കണ്ടിട്ടുണ്ടോ ബെൽറ്റ്? ഇതാണ് ഈ പണക്കാരുടെ പ്രശ്നം. ഭാര്യമാര് അമിതമായി അങ്ങോട്ട് വിശ്വസിക്കും. ഭാര്യ പറഞ്ഞു മഞ്ഞെന്ന്, ദൈവം പറയുന്നു മഞ്ഞെന്ന്. മഞ്ഞയല്ല, ബ്ലാക്കാ. ചതിക്കും, ഇത്തരം പണക്കാരി പെണ്ണുങ്ങൾ ചതിക്കും. ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പൈതപ്പോ, നിങ്ങൾക്ക് കുട്ടികൾ ഇല്ല എന്ന് പൊന്ന് സാറേ. സാറിനല്ല ഈ ഉണ്ണിക്കുടവേറ് വേണ്ടത്, മാഡത്തിനൊരു ഉണ്ണിക്കുടവേർ വേണ്ടേ? മിസ്റ്റർ മണ്ണുണ്ണി, മണ്ണുണ്ണി അല്ല, രാവുണ്ണി. രാവുണ്ണി, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഞാൻ തിരക്കുള്ള ബിസിനസ് മാഗ്നറ്റ്. ഇന്ന് സ്വിറ്റ്സർലൻഡ്, നാളെ കാലിഫോർണിയ, ലണ്ടൻ. സമയം വേണ്ടേ, ബിസിനസ് തിരക്കല്ലേ. വൃത്തികെട്ടവനെ, പീശാചേ, പോളാ. രോമം കഴി കുടിക്കും, വഴി കിടക്കും, അവിടെ എന്തലമ്പോ ഉണ്ടാക്കും. പക്ഷെ നീ എന്നോട് കളിച്ച എന്റെ കയ്യിൽ നിന്റെ മോന്തക്കി ഇരിക്കും. മനസ്സിലായില്ലടാ, ക്യൂമെന്റ് എടുത്ത് കളിക്കോ. നീ പോയില്ലട എന്റെ വീട്ടില് എന്റെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. ഞാനൊരു അച്ഛനല്ലടാ. ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ എന്റെ മോൻ കുടിച്ച് തുണിയില്ലാതെ വീടിന്റെ വാതിൽക്ക് കിടക്കുക. ഞാനൊരു അച്ഛനല്ലേ, സങ്കടം ഉണ്ടാവില്ലേ? ശരിയാണ്. മക്കൾ ഒരിക്കലും വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ കുടിച്ച് കൂത്താടി തുണിയില്ലാതെ വീടിന്റെ വാതിൽക്ക് കിടക്കാം. ഉപദേശിക്കണം, ഞാനൊന്ന് ഉപദേശിക്കാം. സൈക്കാട്രിസ്റ്റ് രാവണി മേനോൻ, പിന്നെ 6 മാസം പ്രായമുള്ള കൊച്ചിനെ ഇവൻ ചെന്ന് ഉപദേശിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം
ഒന്നും ചെയ്യാതെ പിന്നെ എന്റെ രണ്ട് മക്കൾ എന്താ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. വൃത്തിയേട്ടവന്മാരെ കിടന്ന് ഓടിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് മനസ്സമാധാനം ഉണ്ടാവൂല. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം ഓക്കെയാണ്, പക്ഷെ സാമ്പത്തികം ഇല്ലല്ലോ. അതിന്റെ ഒരു മനസ്സമാധാനക്കുറവ് മാത്രമല്ലടാ. അതേടാ, ഇവിടെ സാമ്പത്തികം ഉണ്ട്, പക്ഷെ ദാമ്പത്യം ഇല്ല. അപ്പൊ ദാമ്പത്യം സാമ്പത്തികം ഇല്ലാത്ത നിങ്ങൾ കിടന്ന് രാവിലെ വൈകുന്നേരം കിടന്ന് ഇങ്ങനെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. വീട് നോക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല, എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല. നിനക്കുണ്ടോ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്കില്ല ടെൻഷൻ. ടെൻഷൻ ഇല്ലേ? ടെൻഷൻ ഉണ്ട്. അപ്പോ അതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ ശരിക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പ്രശ്നം എനിക്കറിയാം. നമ്പർ 9447146. അപ്പോ ഇവിടെ സാമ്പത്തികം ഉള്ള പ്രശ്നം, അവിടെ ദാമ്പത്യം, ഇവിടെ സാമ്പത്തികം, ഇതാണ് പ്രശ്നം. ഒരു കാര്യം നിങ്ങൾ മാക്കുക, ഈ പ്രകൃതി കാലം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു മാറ്റമാണ്. മാറ്റങ്ങൾക്ക് പല മാറ്റം ഉണ്ടായാൽ പോലും മാറ്റം എന്ന വാക്കിന് പോലും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രകൃതി ഇത് തിരിച്ചു മറിക്കും. അതാണ് പറയുന്നത്, നമ്മൾ കാത്തിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന സ്ഥലമല്ല നാളെ കാണുന്നത്, നാളെ കാണുന്നതല്ല മറ്റന്നാ കാണുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് പറയുന്നത് ജീവിതത്തിൽ ചേഞ്ച് സംഭവിച്ചു, ജീവിതത്തിൽ ചേഞ്ച് പോകും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ കാത്തിരിക്കൂ. ഒരു 10 വർഷത്തിനുള്ളിൽ ഇവിടെ പല മാറ്റങ്ങൾ സംഭവിക്കും. ഇത് പറയുന്നത് സൈക്കാട്രിസ്റ്റ് ഡൗണി മെനോനാണ്. എന്ത് മനുഷ്യനായത്! ഓ, പണ്ട് ഇതിന് നല്ല സ്പീഡിലായിരുന്നല്ലോ ഓടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ അതിലും മോശമായി. ഒന്ന് വാ ചേട്ടാ. നീ ഇവിടെ ഒച്ച വെക്കൽ, നീ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ ഡിസ്കും പ്ലേറ്റും പോയാൽ മണവണാഞ്ചനോട് സംസാരിച്ച പോലെ നീ എന്നോട് സംസാരിക്കാൻ എന്നാ ഞാൻ വെരിക്കാം ഞാൻ കേട്ടോ. ആ മണവണാഞ്ചന്റെ കാര്യം നീ മേല എന്റെ അടുത്ത് മിണ്ടി പോയാൽ അതുപോലെ കേട്ടോ. മനസ്സിലായല്ലോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ മണവണാഞ്ച കുണവണാഞ്ച വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കേട്ടാ, നീ ഒരു കാര്യം മനസ്സിലാക്കോ, നീ അനുഭവിക്കും. എടാ, 10-18 വർഷം ഒരുമിച്ച് ജീവിച്ച ഈ സാധനം ഈ 10 മിനിറ്റ് നീ ഫോണിൽ സംസാരിച്ചപ്പോ അവള് നിന്റെ ആയി. നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇനി 20 മിനിറ്റ് ഇവള് വേറെ ആരോടും സംസാരിച്ചാ ഇവള് അവന്റെ ആവും. നീ പോയിക്കോടാടി. പോ, മാറ്റം പ്രകൃതി നിയമമാണ്, അറിയാവോ? അതെനിക്കറിയാവോ. മലക്കടി, നീ പോ. എന്റെ സ്വത്ത് പോലെ അടിച്ചെടുത്ത കള്ളമാരുള്ള കേക്കാം. അങ്ങനെ എന്റെ സ്വത്ത് ഞാൻ തന്നിട്ടില്ലേ? ഏത് ഈ ഉണക്ക കടേ? എന്താ പറ്റി? കാലിലാണ്ട് കൊണ്ടോ എന്നാണോ? നോക്കട്ടെ. കണ്ടില്ലേ, എന്റെ കൺമുമ്പിൽ തന്നെ കാണിച്ചടാ. എന്റെ കൊണാഞ്ചാ കൊണാന്ന് വിളിച്ചിട്ട് അവളുടെ കാല് പിടിച്ച് കളിക്കാണ്ടാസ്വരത്തിന്റെ കൊളുത്ത കണ്ടു പോയത്. പാസ്വരം ഒരു ചരട് പോലും കാണില്ല ഉണക്ക കാലില്. അനുഭവിക്കടാ, അനുഭവിക്കുന്നതൊക്കെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഓടാനായിട്ട്. ഇവിടെ കണ്ട അന്നത്തെ ദിവസം പാഴ. അയ്യോ, ഇത്ര നാളല്ലേ എന്നെ കണ്ടപ്പോ പാഴായിരുന്ന, ഇപ്പൊ പിരിഞ്ഞപ്പോ. പണ്ടെങ്ങനെയായിരുന്നു? അയ്യോടാ, പണ്ടെങ്ങനെയായിരുന്നു? നിന്റെ കൂടെ നടന്നാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എങ്ങനെയായിപ്പോയെന്ന്? അയ്യോ, നാണമില്ലല്ലോ. എന്നെ പിരിഞ്ഞു ഇപ്പൊ എന്റെ വീട്ടിൽ പോയി നാണം കെട്ടി തിന്നോണ്ട് തിന്നാൻ വേണ്ടി പോണല്ലേ. ഇവിടെ വീട്ടിൽ നിന്ന് ഇടക്കിടക്ക് പൈസ മേടിക്കാൻ വേണ്ടി പോയിരുന്നല്ല. പണ്ട് ആ ഇപ്പോഴും ഇങ്ങനെ പോകുമ്പോ ആ വീടെത്തുമ്പോ അത് അത് അറിയാന്നങ്ങട് കേറും. അവിടെ ചെന്ന് എല്ലാ ദിവസവും തിന്നിട്ട് പോകുന്നാണ് ഇല്ലാത്ത. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവളുടെ കൂടെ കൂടിയതുകൊണ്ടാണ് ഞാൻ കടം കയറി മുടിഞ്ഞത്. എന്റെ വീട്ടുകാർ തന്നെ അല്ലേ? ഓ, ഭയങ്കരമാണ് വീട്ടിയത്. പിന്നെ എന്താ പ്രശ്നം? അതെ, ഇങ്ങനെ വന്നേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ കണ്ടില്ലാന്ന് വെക്കണമെന്നേ. ചില്ലി പ്രശ്നം വിട്ടുകളാ, നന്നായിട്ട് ജീവിക്കുന്നേ. ഇപ്പൊ ഈ പറഞ്ഞ ഉപദേശം ഇല്ലേ, ചേട്ടനെ അവിടെ സ്വീകരിക്കാൻ പാലായിരുന്ന, ഭാര്യയും പോകില്ലായിരുന്നു, സ്വത്തും പോകില്ലായിരുന്നു, ഞാൻ കൊണ്ടുപോയ ഭാര്യന നല്ല ആവശ്യം ഉണ്ടാ. എന്നെ ഉപദേശിക്കാൻ വന്നേക്കണ കളവൻ. നീ ഒറ്റ പ്രശ്നം ഉണ്ടാക്കിയത് ചെയ്യുമ്പോ നീയോ കള്ളും കുപ്പിയിൽ തൊട്ടുമുത്തി പലസോളടിച്ച ഈ ഭാർഗവന്റെ പണ്ടത്തെ സ്റ്റാമിനയും പോയി, പുകയും തീരാറായി. പട്ടകാർന്ന് തൊളവീണ ചങ്കും തരളും നിത്യവും ഷെയറിട്ടടിക്കുന്നോരെ ഓർക്കുക, മദ്യം ഇവൻ ഭയങ്കരൻ. മാറ്റം ഭയങ്കര അടിച്ചു ദേ, ഇവിടെ കിടന്നോണ്ടിരുന്ന ആളാണ്. അതെ, ഇവിടെ വന്നപ്പോ ഭയങ്കര ബഹളമുള്ള, പണ്ട് ഇവിടെ ഭയങ്കര സമാധാനമായിരുന്നു, ഞാൻ മാത്രം അടിച്ച് കൂതറായിട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നും. നിങ്ങളെ പിരിഞ്ഞു പിന്നെ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു, ഈ ഓവർ സ്നേഹപ്രകടനം കണ്ടപ്പോഴേ തോന്നി ഇത് പിരിയുന്നു. നന്നായി, 10 വർഷം കൊണ്ട്
കർണാടക മുതലാളി മുതലാളി അല്ല സാധാരണക്കാരാണ് അപ്പൊ ആ ശ്രമം ഈ ശവത്തിന്റെ ഇറക്കി ഒപ്പം പോയില്ലേ ഏത് ഭാര്യ പുള്ളിയുടെ ഒപ്പം പോയി വിട്ടാ നീ ചേട്ടനെല്ലാം പോയി അപ്പൊ മൊത്തം ഇവിടെ പല എക്സ്ചേഞ്ച് നടന്നല്ലേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എനിക്കും സംഭവിച്ചു ഒരുപാട് മാറ്റം അതായത് ഞാൻ ഒരു ദിവസം അങ്ങനെ കള്ളുപിടിച്ച് പോകാതില്ല നടക്കായിരുന്നല്ലോ ഒരു ദിവസം കള്ളടിച്ച് ഇങ്ങനെ പോയി 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 മുഖം അടിച്ച് ഠേന്ന് പറഞ്ഞ് റോട്ടിൽ വീണു തലക്കടി കൊണ്ട് ഓരോടി എന്റെ ബോധം പോയി പിന്നെ കണ്ണുറക്കുമ്പോ മഠത്തിലാണ് മഠത്തിലാണ് കണ്ണുറന്നപ്പോ ഒരുപാട് സന്യാസിമാര് ഒരുപാട് പ്രാർത്ഥനകൾ മദ്യത്തിനെതിരെ ബോധവൽക്കരണം അവിടെ അങ്ങോട്ട് കൂടി അങ്ങനെ കൂടി കൂടി അവരുടെ ഒപ്പം കൂടി ഇപ്പൊ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഞാൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് മുതൽ ആരും മദ്യപിക്കാൻ മാറ്റ മദ്യം വിഷമാണെന്നുള്ള സത്യം ഞാൻ ഇതോടെ മനസ്സിലാക്കി എത്ര എത്ര കുടുംബങ്ങളാണ് മദ്യം മൂലം അല്ല ഇവർ ഞങ്ങൾക്കൊക്കെ മഠത്തിലേക്ക് വരാമോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ മാറും ചേട്ടൻ ഒന്ന് വന്ന് മഠത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക ചിലപ്പോ വൈഫിനെ തിരിച്ചു കിട്ടിയാലോ ആണോ ഞാൻ മഠത്തിലേക്ക് വരുന്നില്ല എന്താ അവള് തിരിച്ചു വന്നാലോ എനിക്ക് മഠത്തിൽ വരണമെന്നുണ്ട് പക്ഷെ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല അതെന്താ ഞാനും വരത്തില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പ്ലാനിങ്ങിൽ എത്തേ ഒരു കാര്യം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ വിളിക്ക് ഞാൻ വരാം ഞാൻ സാമിയല്ലേ ഞാൻ സാമിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഠത്തിലേക്ക് വരിക പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നോളൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു കാര്യം പറയട്ടെ അങ്ങനെ വലിയ സ്വാമിയാണെങ്കിൽ ഈ കിടക്കുന്ന ഒരു സാധനം കണ്ട വെള്ളം അടിച്ച് പൂക്കു ചേട്ടി എപ്പോഴും നടക്കും നിങ്ങൾ കിടന്ന അതേ സ്ഥലത്ത് ആ എനിക്ക് പറയും ചേഞ്ചിന് വന്ന ആളാണല്ലോ ഇതിനൊന്നും ഉപദേശം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്റെ സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞോണ്ടല്ലോ എത്ര എത്ര കുടിയന്മാരെ കുടിയിരുത്തേണ്ടെന്ന് അറിയുമോ ആണോ വിളിക്ക് പുള്ളിനെ വിളിക്ക് നമുക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കും നമ്മുടെ സൈക്യാട്രിസ്റ്റ് രാമനുണ്ണിയല്ലേ കള്ളു മാത്രമല്ല കള്ളും കഞ്ചാവും ഉണ്ട് സരസുണ്ട് സരസ് മാത്രമല്ല അടിച്ചു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ ഇതിലെ പെണ്ണുങ്ങൾക്ക് വഴിയടക്കാൻ പറ്റില്ല അതെന്താ പുള്ളി ഇങ്ങനെയല്ലേ നടക്കുന്നത് സ്റ്റഡി ക്ലാസ് കൊടുക്കാം സ്റ്റഡി ക്ലാസ് കൊടുക്കാം അതെ മിസ്റ്റർ രാമനുണ്ണി ഓർമ്മയുണ്ടോ മാർത്താണ്ട് ഓർമ്മയുടെ അമ്മയുടെ അംഗീകരിച്ച ഇവരുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോയമ്പത്തൂര് വെച്ച് അറബിക്കടലിൽ വെച്ച് ജീപ്പും കാറും കൂടി കൂട്ടുകൂട്ടി അപ്പൊ ഇവരുടെ വീട്ടിൽ ആർപ്പൂറ് വിളിച്ചിട്ടുണ്ട് ഇവരുടെ അമ്മ മൂത്തച്ചി വീട്ടിൽ വന്നിട്ട് നാലുപേരും കൂടി നിന്ന് അമ്മയുടെ അനിയത്തിന്റെ കല്യാണം കൂടിയിട്ട് ആൽബത്തിൽ കോയമ്പത്തൂർ അമ്മയുടെ അനിയത്തിന് ഞാൻ പറയട്ടെ മദ്യം എന്ന് പറയുന്ന സാധനം വിഷമാണ് അത് കഴിക്കാൻ പാടില്ല അതായത് ഈ മദ്യം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നി കരൾ അങ്ങനെയുള്ള എല്ലാ അവയവങ്ങൾക്കും കേടുപാടുണ്ടാക്കും അതുപോലെ എത്ര എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത് നോക്കൂ ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രമാണ് ഇതിനകത്ത് ഇതിനെ വാർത്തകൾക്കൊന്ന് വായിച്ചത് വായിക്കി വായിക്കി ആ എന്നെ പോലെ വിറവലുണ്ടല്ലോ വായിച്ചു വായിക്കി 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 എന്താ ചെയ്യണം മദ്യം മദ്യം വിഷമാണ് കഴിക്കരുത് കുടിക്കരുത് അതല്ല മദ്യത്തെ കുറിച്ചുള്ള ദുരന്തങ്ങൾ മൂലം കുടുംബത്ത് അതിദാരുണമായ അന്ത്യം മദ്യം കഴിച്ചിട്ട് ഭാര്യയും മക്കളെയും അമ്മയും അച്ഛനെയും വെട്ടിക്കൊന്ന് കിണറ്റിച്ചാടി മദ്യപിച്ച് വാഹനം മോദിച്ച് കൊക്കയിലേക്ക് വീണു മദ്യപിച്ച് ആമാശയം തകർത്തു ക്യാൻസർ അർബുദം മദ്യപാനം ഇതാണ് ഇതാണ് ചേട്ടാ ഞാൻ പറഞ്ഞത് മദ്യം കഴിക്കരുത് മദ്യം വിഷമാണ് ചേട്ടൻ മദ്യപാനം നിർത്തണം നിർത്തി 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 അപ്പൊ ഒരു ദിവസമൊക്കെ എന്റെ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കെടുത്താൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ചേട്ടാ ചേട്ടൻ അപ്പൊ എന്നേക്കുമായി മദ്യപാനവും മയക്കുമരുന്നും നിർത്തി ഇല്ല നാളെ മുതൽ പത്രവായന നിർത്തി നിങ്ങളുടെ കോളേജിലെ മിമിക്രി അവതരിപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ആരാണ് ബിപിൻ അപ്പോ ബിപിൻ ആരെയാണ് അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ ഓക്കെ അവർ ചതിക്കുകയാണോ പ്രോത്സാഹിപ്പിക്കുകയാണോ നമുക്കിപ്പോ അറിയാം എന്തായാലും ബിപിൻ ഇങ്ങുവാ ഇവിടെ ഇരുന്നു ഈ വേദിയിൽ എല്ലാവരും കഴിയുന്നു അപ്പോ നമ്മളുടെ ഈ ഷോയുടെ ഒരു ഒരു പഞ്ച് ലൈനാണ് എൽദോ നിന്ന സിനിമയിലെടുത്തട എന്ന് പറയുന്ന പോലെ ഇപ്പോ നമ്മുടെ ബിപിനെ നമ്മള് സിനിമാ ചിരിമയിലേക്ക് എടുത്തിരിക്കുകയാണ് ദുൽഖർ സൽമാനെ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിച്ചോളാം ഏത് നായന്റെ മോനോട് നിന്നെ പിടിച്ച് തല്ലിയേ അടി കൊടുക്കാനുള്ളവരും വന്നില്ല അടി കൊള്ളാനുള്ളവരും വന്നില്ല അമ്മയുടെ മുഖം കാണുമ്പോൾ ഞാൻ ഇന്നും ഓർക്കും ഇന്നും അച്ഛൻ്റെ ആണ്ടായിരുന്നു
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവൻ കാണിക്കുന്ന സ്നേഹമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ലെന്നും. അച്ഛൻ മരിച്ചതിനല്ല, ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കാണാൻ പറ്റില്ല, അതായിരുന്നു എന്നെ വേദനിപ്പിച്ചത്. അതല്ല ഇത്ത, ഉപ്പുപ്പന്നെ അടുക്കളയിൽ കയറ്റുന്നില്ല, ഒന്നുമില്ല, ഞാൻ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫല്ലേ. ഓ ഗോഡ്, വാട്ട് എ മാർക്ക് ഡൂയിങ്. ഇനിയും ഇതേപോലെ പലരെയും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷാജോ, എന്തോ അന്ന് കലാഭവൻ്റെ വേദികളിൽ ഷാജോൺ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയിരുന്നത് കലാഭവൻ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ കലാഭവൻ മണിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ? ഇപ്പോഴും ചെയ്യാറുണ്ടോ മണിയുടെ? തീർച്ചയായിട്ടും മണിച്ചേട്ടനെ ഞാനൊന്ന് അനുകരിക്കാനൊന്ന് ശ്രമിക്കുകയാണ് ഒരിക്കൽ കൂടി. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവണി മേനകേ. ഐ ലവ് യു, ഐ ലവ് യു. ഇവൾ എന്തോട്ട് വർത്താനം പറയണേ? പണി മേടിച്ച് പന്തളത്ത് നമ്മൾ പന്തളത്ത് ഇവിടെ പന്തളത്ത് പണ്ടാരണ്ട് പറഞ്ഞല്ല. പിന്നെ മക്കളെ, മ്യാമന്റെ പഴയ പാട്ട് കേട്ടിണ്ടോ? മാം പാടുമ്പോ കൈയടിക്കണം കേട്ടോ. കുഞ്ഞു നാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേ, നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേ, നിന്നെ ഞാൻ കണ്ടതല്ലേടി. ആ കൊച്ചു കൊച്ചു മുറങ്ങളിൽ നെയ്യുമ്പോൾ എന്തേ കുഞ്ഞേ, നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേ, നിന്നെ ഞാൻ കണ്ടതല്ലേടി, നിന്നെ ഞാൻ കണ്ടതല്ലേടി. ആ ചേച്ചിന് ചിരിയണ്ടില്ലേ? മണി പേഴ്സ് സ്വർണ്ണമാരിയ ചേച്ചി, ഐ ലവ് യു. താങ്ക് യു. നാടൻ പാട്ടുകൾക്ക് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി ശരിക്കും. ഒരു എനർജിയാണ്, ഭയങ്കര എനർജിയാണ് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അത് ജനകീയമാക്കിയത് മണിയാണ്. മണിയുടെ പാട്ടുകൾ പാരഡി എഴുതുന്ന ആളല്ല? മണിയുടെ പാട്ടുകൾക്ക് പാരഡി എഴുതിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം മണിച്ചേട്ടൻ്റെ പാട്ടുകൾക്ക് പാരഡി എഴുതുമ്പോൾ അതൊരു പ്രത്യേക ഗുണമുണ്ട്. കാരണം നമുക്ക് എഴുതാൻ പെട്ടെന്ന് എഴുതാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഓണത്തിന് ഫ്രീ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് ഫ്രീ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പാരഡിയുടെ ഭാഷയെ പാടും. വരിക്ക ചക്കതേ വിലക്ക് വിറ്റെന്നാൽ വരിക്ക പ്ലാവൊന്നു പ്രിയടാ, വരിക്ക പ്ലാവൊന്നു പ്രിയടാ. മൂവണ്ടൻ മാങ്ങാതെ വിലക്ക് വാങ്ങിയാൽ നാലാണ്ടൻ മാങ്ങയ പ്രിയടാ, നാലാണ്ടൻ മാങ്ങയ പ്രിയടാ. വരിക്ക ചക്കതേ വിലക്ക് വിറ്റെന്നാൽ വരിക്ക പ്ലാവൊന്നു പ്രിയടാ, വരിക്ക പ്ലാവൊന്നു പ്രിയടാ. മൂവണ്ടൻ മാങ്ങാതെ വിലക്ക് വാങ്ങിയാൽ നാലാണ്ടൻ മാങ്ങയ പ്രിയടാ, നാലാണ്ടൻ മാങ്ങയ പ്രിയടാ. 30,000 വില മതി എൽ സി ഡി ചെന്നൊന്ന് വാങ്ങുമ്പോൾ 30,000 മൊത്തം മുടക്കുമ്പോ 30 രൂപയുടെ വി സി ഡി ഫ്രീ, 30 രൂപയുടെ വി സി ഡി ഫ്രീ. ലക്ഷം മതിക്കുന്ന സ്കോഡ കാറിന് ഓണത്തിന് ഓഫർ കേൾക്കണോ, ഓണത്തിന് ഓഫർ കേൾക്കണോ. ലക്ഷം മതിക്കുന്ന സ്കോഡ കാറിന് സോഡാ മേക്കർ ഫ്രീയടാ, സോഡാ മേക്കർ ഫ്രീയടാ. വീട്ടിലിരിക്കുന്ന പഴയ അച്ഛനെ ചേഞ്ച് പഴയ അച്ഛനെ മറിച്ചു വിറ്റെന്നാൽ പുതിയ അച്ഛനെ പ്രിയടാ, പുതിയ അച്ഛനെ പ്രിയടാ, പുതിയ അച്ഛനെ പ്രിയടാ, പുതിയ അച്ഛനെ പ്രിയടാ, ഒരു പുതിയ അച്ഛനെ പ്രിയടാ, പുതിയ അച്ഛനെ പ്രിയടാ.